ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ പറഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ പോകാമോ? എനിക്ക് ആ കൽപ്പക വൃക്ഷം കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുകയാണ്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാനാകില്ല. കൂടാതെ എത്ര വലിയ സാഹസവും ചെയ്യാൻ കഴിവുള്ളവനാണ് മുരുകൻ എന്ന വിശ്വാസം എനിക്ക് ദൃഢമായിരിക്കുകയാണ്. എന്റെ ആജ്ഞ നിനക്കെതിർക്കുവാനാവില്ല. അങ്ങയുടെ ആജ്ഞയേക്കാൾ എനിക്ക് ഉറക്കമാണ് വളരെ പ്രധാനം. അങ്ങയോടൊപ്പം എത്രയോ ബലവാന്മാരായ അസുരന്മാരുള്ളപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്തിനാ കൈലാസത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടെന്നാൽ നീ മികച്ച ശിവഭക്തനാണ്. കൈലാസത്തിൽ നിനക്ക് മരണമുണ്ടാകില്ല എന്ന വരം നീ നേടിയിരിക്കുകയല്ലേ? നീ മുരുകനോട് ദുഷ്ടത ചെയ്താലും ആ ഈശന് നിന്നെ കൊല്ലുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ഉടനെ കൈലാസത്തിലേക്ക് പോകണം. രാജൻ, എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ അളവിലധികമായി ഭക്ഷണം കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് എങ്ങും പോകാൻ കഴിയില്ല. കൈലാസത്തിലാണ് നിനക്ക് മരണമില്ലാത്തത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ വച്ച് നിന്റെ ശ്വാസം അവസാനിപ്പിക്കാവുന്നതാണ്. വളരെ നന്ദിയുണ്ടമ്മേ. കൽപ്പകവൃക്ഷ യജ്ഞത്തിന് ആവശ്യമായ പൂജാസാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് എത്തിക്കുന്ന ജോലിയിൽ വ്യാപൃതനാകാൻ തയ്യാറായിരിക്കുകയാണ്. ഈ യജ്ഞത്തിന് ദൈവീക ശക്തിയുള്ള ഇതാ ഈ അപൂർവ പുഷ്പങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഔഷധ ഗുണം നിറഞ്ഞ ജാതിപത്രി പുഷ്പം നമ്മുടെ ചിന്തകൾക്കനുസൃതമായി സുഗന്ധങ്ങൾ പലവിധത്തിൽ മാറ്റിവീശുന്ന മനോരഞ്ജിത പുഷ്പം, പൊന്നുളി വീശുന്ന സ്വർണ പുഷ്പം, കൽപ്പകവൃക്ഷത്തെ തണുപ്പിക്കുന്ന പാരിജാതം തുടങ്ങിയ പുഷ്പങ്ങളാണിത്. ഓ, ഞാൻ ഈ പുഷ്പങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നന്ദി ദേവ, ഈ ദിവ്യ പുഷ്പങ്ങൾ കൈലാസത്തിൽ ലഭിക്കില്ല. ഇവ തെക്ക് ദേശ മലക്കാടുകളിൽ മാത്രമേ ലഭിക്കൂ. ഈ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കാനാണ് ഇത് ഞങ്ങൾ തെക്ക് ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ അപൂർവ പുഷ്പങ്ങൾക്ക് നടക്കാൻ പോകുന്ന യജ്ഞത്തെ വിജയിപ്പിക്കുവാനുള്ള ശക്തിയുമുണ്ട്. അതുപോലെ കൽപ്പകവൃക്ഷത്തിന്റെ ബലത്തെയും അതിന്റെ ശക്തിയെയും വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഈ പുഷ്പങ്ങളാൽ നടത്തപ്പെടുന്ന പൂജയ്ക്കുണ്ട്. എന്നാൽ ഈ അപൂർവ പുഷ്പങ്ങൾ വാടാതെ യജ്ഞം അവസാനിക്കും വരെ സൂക്ഷിക്കണം. അതിനെ ഞാൻ പരിരക്ഷിക്കുന്നതാണ്. ഈ പൂക്കളെല്ലാം യജ്ഞം അവസാനിക്കും വരെ ഞാൻ ജീവന തുല്യം സൂക്ഷിക്കുന്നതാണ്. നന്ദി ദേവ, തീരുമാനിച്ചു തന്നെയാണോ പറയുന്നത്? ഇതത്ര നിസാരമായ കാര്യമല്ല. ഇടയ്ക്ക് വളരെ വലിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്തിനാണ് ഇത്ര സംശയം? ഞാൻ ശിവഗണങ്ങളിൽ പ്രധാനിയല്ലേ. ഈശന്റെ പേരിൽ നടക്കുന്ന യജ്ഞത്തിന് വേണ്ട എന്ത് കാര്യവും ഞാൻ ശിരസാവഹിച്ച് ചെയ്തു തീർക്കുന്നതാണ്. നല്ലത്, ഇത് ഈ നിമിഷം മുതൽ അങ്ങയെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ആ കൽപ്പകവൃക്ഷം കാണാൻ വളരെയധികം ആകാംക്ഷ തോന്നുകയാണ്. Thank you.
ശരി, അല്പം ക്ഷമയോടിരിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കൈലാസത്തിലേക്ക് പോകാം, മതിയോ? എങ്കിൽ ജീവൻ ഉണ്ടാകും. ശരി ശരി, ഞാനേ ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? നീ ഉടനെ തന്നെ കൈലാസത്തിലേക്ക് പോകേണ്ടതാണ്. അവിടെ മുരുകന്റെ ഓരോ ചലനവും നിരീക്ഷിച്ച് ഓരോ കാര്യങ്ങളും ഉടനെ എന്നെ അറിയിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? മനസ്സിലായി രാജൻ. കൈലാസത്തിൽ എത്തുമ്പോ ഒരു പക്ഷേ എനിക്ക് ഉറക്കം വന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ വാളും നിന്റെ മരണവും ഓർത്തുകൊള്ളൂ. നിന്റെ ഉറക്കം കടൽ കടന്നു പോയിക്കൊള്ളും. ഇനി ജീവിതത്തിൽ ഞാൻ ഉറങ്ങുകയേ ഇല്ല മഹാരാജാവേ. അങ്ങേക്ക് വാളൊരൽപ്പം കഴുത്തിന്ന് അകറ്റാമല്ലോ. നന്ദി മഹാരാജാവേ. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന കൽപ്പകവൃക്ഷം. അതെ, വലുതിലും വലുത് ചോദിച്ചാലും ചെറുതിലും ചെറുത് ചോദിച്ചാലും മടിക്കാതെ നൽകുന്ന കൽപ്പകവൃക്ഷമാണിത്. ഇപ്പോൾ ഞാൻ സ്വാദുള്ള പലഹാരം ചോദിച്ചാൽ ആ കൽപ്പകവൃക്ഷം ഉടനെ നൽകുമോ മഹർഷി? അതെ, ഉടനെ നൽകും. എനിക്ക് സ്വാദുള്ള പലഹാരങ്ങൾ വേണം. ആഹാ, അത്ഭുതം! ഞാൻ ഇനി ഒന്നും തന്നെ ചോദിക്കാൻ പോകുന്നില്ല. മുരുക, ഇതുപോലുള്ള ചെറിയ ആഗ്രഹങ്ങൾ ഈ കൽപ്പകവൃക്ഷം ഉടനെ നിറവേറ്റും. എന്നാൽ നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിയന്ത്രണത്തിലാക്കുന്ന കല നീ പഠിക്കേണ്ടതുണ്ട്. അസുരന്മാരിവിടെ ഉണ്ടായാൽ അളവിൽ കവിഞ്ഞ് ആഗ്രഹിക്കും. അങ്ങനെ വന്നാൽ സാധ്യമല്ലാത്തതും അസുരന്മാർക്ക് കൽപ്പകവൃക്ഷം സാധ്യമാക്കി കൊടുക്കും. അതുകൊണ്ടാണ് അസുരന്മാരിൽ നിന്ന് ഈ വൃക്ഷത്തെ രക്ഷിക്കാൻ പ്രയത്നിക്കുന്നത്. അതിൽ വിഷമിക്കേണ്ട, ഞാൻ ഒരു അസുരനെ അടുക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ യജ്ഞത്തിന് ആവശ്യമായ ഏർപ്പാടുകൾ തയ്യാറാക്കിയാലും ജ്യേഷ്ഠൻ ഗണേശൻ ആവശ്യമുള്ള പൂജാ സാധനങ്ങളുമായി ഇവിടെ എത്തുന്നതാണ്. സ്വാഹ.
ഓഹോ, ഇവനാണോ മുരുകൻ? ഇവനെന്തിനാ കൽപ്പകവൃക്ഷത്തിന് കാവല് നിൽക്കുന്നത്? സപ്തഋഷികൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ? മുരുക, എന്താണുണ്ടായത്? നിന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആണല്ലോ. ജ്യേഷ്ഠ, അന്യരാരോ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. അത് നിന്റെ തോന്നലായിരിക്കും മുരുക. മഹിഷാസുര വധത്തിന് ശേഷം അസുരന്മാർക്ക് ഇവിടെ വരാൻ ആശങ്കയുണ്ട്. എന്റെ വിഷമമെല്ലാം സപ്തഋഷികളുടെ കൈവശമുണ്ടായിരുന്ന ഔഷധഗുണമുള്ള ആ അപൂർവ പൂക്കളെ കുറിച്ചാണ്. ഓഹോ, യജ്ഞത്തിന് ആവശ്യമായ ആ ദിവ്യ പുഷ്പങ്ങളെ നന്ദിദേവൻ തികഞ്ഞ ഗൗരവത്തോടെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശിഷ്ട പുഷ്പങ്ങളില്ലെങ്കിൽ ഈ യജ്ഞവും സപ്തഋഷികളുടെ ആഗ്രഹവും കൽപ്പകവൃക്ഷം പൂർത്തീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ അപൂർവ പുഷ്പങ്ങൾ ഈ യജ്ഞത്തിന് വളരെയധികം അത്യാവശ്യമാണ്. ഓഹോ, അതായത് ഇവരെല്ലാവരും ഒത്തുചേർന്ന് കൽപ്പകവൃക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി യജ്ഞം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, കൽപ്പകവൃക്ഷത്തിന്റെ അരികിൽ നടക്കുന്ന ഈ യജ്ഞം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനമായാണ് നടക്കേണ്ടത്. കഴിഞ്ഞ തവണ നാരദൻ നടത്തിയ മഹായജ്ഞം എന്നത് അജവാഹനനായ അസുര ആട് മൂലം മുടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ സപ്തഋഷികൾ നടത്തുന്ന ഈ യജ്ഞം സമാധാനപരമായ രീതിയിൽ വിജയകരമായി തീരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ദേവി, സമാധാനമാണ് ജീവിതത്തിലെ മികച്ച ആനന്ദം. ഒരു ഭർത്താവിന് അവന്റെ പ്രിയ ഭാര്യയുടെ തുണയാണ് ഏറ്റവും സന്തോഷം. ഒരു കുഞ്ഞിന് അമ്മയുടെ മടിത്തട്ടാണ് സന്തോഷം. ശിഷ്യന് ഗുരുവിൻ്റെ ദീക്ഷയാണ് ഏറ്റവും സന്തോഷം. ഭക്തർക്ക് ഈശ്വരൻ്റെ കരുണയാണ് ഏറ്റവും സന്തോഷം. ഈ ലോകം ശക്തിയിലും സമാധാനത്തിലും നിലകൊള്ളുമ്പോഴാണ് മഹാസന്തോഷമായി വ്യാപിച്ചു നിൽക്കുന്നത്. എന്നാൽ ആ സമാധാനമാകട്ടെ അത്ര സുലഭമായി ലഭിക്കുകയില്ല. ധർമ്മത്തിൻ്റെ പാതയിൽ യാതൊരു തടസ്സവുമില്ലാതെ മുന്നേറി നടക്കുന്നത് ആരാണോ അവർക്കേ ആ സമാധാനവും സന്തോഷവും നിരന്തരം ലഭിക്കുകയുള്ളൂ. എന്താണ് വാർത്ത നിമിത്തിക? അങ്ങയുടെ നിഗമനം വളരെ വളരെ ശരി തന്നെയാണ്. അവിടെ കൈലാസത്തിൽ നമുക്കെതിരായി ചതി നടത്താനുള്ള പദ്ധതി നടക്കുക. പാൽക്കടൽ അന്ന് ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു നിന്ന് കടഞ്ഞപ്പോൾ അതിൽ നിന്ന് രൂപം കൊണ്ട കൽപ്പകവൃക്ഷമാണ് ദേവന്മാർ നമ്മിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ആ കൽപ്പകവൃക്ഷത്തിൽ നിന്ന് സ്വയം ആഗ്രഹിക്കുന്നത് ലഭിക്കാൻ മഹായജ്ഞം അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നീ പറയുന്നത് സത്യമാണോ? വാസ്തവമായ സത്യമാണ് രാജൻ. തീർച്ചയായും ആ ദേവന്മാർ അസുരരെ വധിക്കാനുള്ള പദ്ധതിയോടെയാണ് ഈ യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കെതിരായിട്ടാണ് ആ ദേവന്മാർ അവരുടെ ആഗ്രഹം ചോദിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ആ ദേവന്മാർ അസുരന്മാരെ വധിക്കാനുള്ള പദ്ധതിയോടെയാണ് ഈ യജ്ഞം തുടങ്ങിയിരിക്കുന്നത്. എങ്കിൽ അവിടെ യജ്ഞം തടഞ്ഞു നിർത്തുന്നത് വിട്ടിട്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ആ കൽപ്പകവൃക്ഷത്തെയും
അവിടെ നടക്കുന്ന യജ്ഞത്തെയും സംരക്ഷിക്കുന്നത് മുരുകനാണ്. ആ മഹിഷാസുരൻ തന്നെ പരാജയപ്പെട്ട മുരുകന്റെ മുന്നിൽ അടിയൻ എന്ത് ചെയ്യാൻ കഴിയും മഹാരാജൻ? കഴിയും. ആ കൈലാസത്തിൽ നടക്കുന്നത് നീ അറിഞ്ഞേ തീരൂ. ഉടനെ നീ തിരിച്ച് കൈലാസത്തിലേക്ക് പോകൂ. ഉത്തരവ് മഹാരാജൻ. ഈ വിശിഷ്ട പുഷ്പങ്ങൾക്ക് കുഴപ്പമുണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. സൂര്യപ്രകാശത്തിന്റെ ശക്തി ഈ പുഷ്പങ്ങൾ വാടാൻ കാരണമാകും. ആരവിടെ? ഓടി വരൂ, ഉടൻ തന്നെ എല്ലാവരും വരൂ. അർത്ഥവൃത്തത്തിൽ ചുറ്റി നിന്ന് ഈ പൂക്കളുടെ നേർക്ക് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണം നിങ്ങൾ. എന്തുകൊണ്ടെന്നാൽ സപ്ത ഋഷികൾ ചോദിക്കുന്നത് വരെ ഈ പൂക്കൾ ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയുകയില്ല. ജ്യേഷ്ഠ, ഈ യജ്ഞം വിജയകരമായി പരിപൂർണമാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൽപകവൃക്ഷത്തിന്റെ ശക്തി പതിൻ മടങ്ങായി വർദ്ധിച്ച് വളരാൻ പോവുകയാണ്. അതെ മുരുക, ഉടൻ തന്നെ നിറവേറാൻ പോവുകയാണ് ഈ യജ്ഞം. വേണ്ടാത്ത സ്വപ്നം കാണുകയാണ് ശിവപുത്രന്മാർ. ഈ യജ്ഞം ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. യജ്ഞം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. യജ്ഞം പൂർണ്ണമാകാൻ ആ ദൈവിക പൂക്കൾ ഉടനെ വേണം. ഇതാ ഞാൻ ആ അപൂർവ പുഷ്പങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നന്ദിദേവ, അങ്ങ് ക്ഷമ ചോദിക്കുന്നത് എന്തിനാണ്? അങ്ങനെ എന്ത് തെറ്റാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്? നന്ദിദേവ, ആ അപൂർവ പൂക്കൾ എവിടെ? ആ പൂക്കൾ അവിടെ കാണുന്നില്ല. നന്ദിദേവ, എന്താണ് ഉണ്ടായത്? എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എങ്ങനെയോ ആ ദിവ്യ പുഷ്പങ്ങളെ പെട്ടെന്ന് കാണാതായി. നന്ദിദേവ, അങ്ങ് ആ പൂക്കളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണത് അപ്രത്യക്ഷമായത്? ശിവഗണങ്ങളെ, നിങ്ങൾ എല്ലാവരും കുറച്ച് വിശ്രമിച്ചോളൂ. ഞാൻ തന്നെ ഈ പൂക്കളെ നോക്കിക്കൊള്ളാം. ശിവഗണങ്ങളെ കബളിപ്പിച്ച് ആരോ ആ പൂക്കൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. നന്ദിദേവ, അങ്ങേക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ എന്താണ് ചെയ്തിരിക്കുന്നത്? മുരുക, നീ തെക്ക് ദേശത്തേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. യാഗത്തിന് വേണ്ട ആ വിശിഷ്ട പൂക്കൾ തെക്ക് ദേശത്ത് നിന്ന് കൊണ്ടുവരാൻ ഒരു ശക്തി തടസ്സമായി നിൽക്കുന്നു. അതിനെ വിജയിച്ച് നിനക്ക് മാത്രമേ ആ പൂക്കൾ കൊണ്ടുവരാൻ സാധിക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ തെക്ക് ദേശത്തേക്ക് പോയി ആ ദിവ്യ പൂക്കൾ കൊണ്ടുവരുന്നതാണ്. ഇതാ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞു.
ആവശ്യമായ ആ അപൂർവ പുഷ്പങ്ങൾ ഇതാ എന്റെ കയ്യിൽ കിട്ടി. മുരുക, നീ കൊണ്ടുവന്ന പൂക്കൾ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല.